പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഭൂരിപക്ഷം കിട്ടുന്ന മുറയ്ക്ക് ഇക്കാര്യം ആലോചിക്കുമെന്നും പിണറായി. പോലീസ് നിയമന തട്ടിപ്പുമായി തന്റെ ഓഫീസിന് യാതൊരു ബന്ധവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചെന്നിത്തല. ശബരിമലയെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. ഭക്തരുടെ തൃപ്തിയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ. പോളിഹൌസ് ഫാമിംഗിലൂടെ ആദായം കൊയ്യുകയാണ് റാന്നി മുണ്ടപ്പുഴ കുന്നിരിക്കൽ തോമസ് കെ ജെയിംസ് എന്ന പ്രവാസി മലയാളി. റാന്നി കൃഷിഭവന്റെ പൂർണ്ണ സഹായം പോളിഹൌസ് ഫാമിംഗിന് ഉണ്ടാകുമെന്ന് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ടോണി ജോസഫ്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഭൂരിപക്ഷം കിട്ടുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന കാര്യത്തിലും പാർട്ടി തീരുമാനമെടുക്കുമെന്ന് പിണറായി പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും പാർട്ടി ആലോചിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ മറുപടി പറയുന്ന കാര്യമുള്ളൂവെന്നും പിണറായി പറഞ്ഞു. ജനതാദൾ UDF മുന്നണി വിട്ട് പുറത്തേക്ക് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ അവരുടെ പുറകെ പോകാൻ താല്പര്യമില്ലെന്നും പിണറായി പറഞ്ഞു. പോലീസ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട തന്റെ ഓഫീസിന് നേർക്കുയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പ്രതികൾ ഉപയോഗിച്ചത് ഔദ്യോഗിക മുദ്രയല്ല. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ എന്നും ഏതെങ്കിലും മന്ത്രിയുടെ സീലടിച്ചാൽ ആർക്കാണ് ജോലി കിട്ടുകയെന്നും ചെന്നിത്തല ചോദിച്ചു. വിവാദവുമായി ബന്ധപ്പെട്ട് ആർക്കും ജോലി ലഭിച്ചിട്ടില്ല. PSC ആണ് നിയമനം നടത്തുന്നത്. തട്ടിപ്പുകാർ ഉന്നതരുടെ പേര് പറയുന്നത് അതേപടി കൊടുക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള മുണ്ടക്കയം CMS LP സ്കൂളിന്റെ സാന്ത്വന വണ്ടി നവംബർ 28 ശനിയാഴ്ച ജില്ലയിൽ പര്യടനം നടത്തും. ദുരിതബാധിത കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ബഡ് സ്കൂളുകളുടെ ശോചനീയാവസ്ഥ അനാവരണം ചെയ്യുന്ന കണ്ണീർ പള്ളിക്കൂടം രാവിലെ 8:30 റാന്നിയിൽ അവതരിപ്പിക്കും. റാന്നിയിലെത്തുന്ന സാന്ത്വന വണ്ടിയെ റാന്നി പഴവങ്ങാടി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചേർന്ന് സ്വീകരിക്കും. സാന്ത്വന വണ്ടിയുടെ പര്യടനത്തിലൂടെ ലഭിക്കുന്ന പണം പൂർണ്ണമായും കാസർഗോഡ് ജില്ലയിലെ 7 ബഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി വിനിയോഗിക്കുമെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ റെജിമോൻ ചെറിയാൻ അറിയിച്ചു. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ശബരിമലയെ മാലിന്യമുക്തമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ശബരിമലയിൽ ശുദ്ധജല ക്ഷാമം പരിഹരിക്കുവാൻ കുന്നാർ ഡാമിന്റെ ഉയരം 5 അടിയാക്കി ഉയർത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഭക്തരുടെ തൃപ്തിക്കാണ് ഏറെ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം റാന്നിയിൽ പറഞ്ഞു. ഈ തീർത്ഥാടന കാലത്ത് വീഴ്ചകൾ പരമാവധി ഒഴിവാക്കി തീർത്ഥാടന കാലം സുഗമമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പ്രധാന റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി. ചിലതിന്റെ നവീകരണ ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. തീർത്ഥാടകരെ സംബന്ധിച്ച് ഈ തീർത്ഥാടന കാലത്ത് എത്തുന്നവർക്ക് സുഖദർശനം ഒരുക്കുക എന്നത് ദേവസ്വം ബോർഡിന്റെ മുഖ്യ ലക്ഷ്യമാണെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. റാന്നി അയ്യപ്പ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് സിറ്റി ന്യൂസിന് അനുവദിച്ച പ്രത്യേക കൂടിക്കാഴ്ചയിലാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ തീർത്ഥാടന കാലയളവിൽ ശബരിമലയെ സംബന്ധിച്ച വിഷയങ്ങളിൽ പ്രതികരിച്ചത്. ആ ഭക്തന്റെ തൃപ്തി എന്ന ചെറിയ സ്ലോഗൻ അല്ലെങ്കിൽ ലക്ഷ്യം ഇപ്പോഴും പ്രാവർത്തികമായി പൂർണ്ണമായി പ്രാവർത്തികമാക്കിയിട്ടില്ല. അത് പ്രാവർത്തികമാക്കുകയായിരിക്കും ഈ വർഷത്തെ നമ്മളുടെ മകരജ്യോതി മഹോത്സവത്തിനുള്ള ബോർഡിന്റെ കാഴ്ചപ്പാട്.
പമ്പയുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ തീർത്ഥാടകർ തുണികൾ ഉപേക്ഷിക്കുന്നതിനെ പറ്റി പ്രയാർ ഇങ്ങനെ പ്രതികരിച്ചു. അവരുടെ ആചാരമനുസരിച്ച് ഒരു ആചാരമാണല്ലോ, ശനീശ്വരനെ ആണ് അയ്യപ്പനെന്നും ആ ശനീശ്വരനോടുള്ള എല്ലാ പ്രാർത്ഥനയുടെയും അവസാനം ഈ ശനീശ്വരൻ്റെ ഈ ബാധ ഒഴിക്കും പോലെ ഉടുതുണി ഇങ്ങനെ ഒഴുക്കിക്കളഞ്ഞാൽ സർവ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടും എന്നുള്ള വിശ്വാസം, ആ വിശ്വാസം ശരിയാണ്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ തുണി അങ്ങ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒഴുകിപ്പോകുന്ന തുണി അവർ തന്നെ എടുത്ത് കരയിൽ ഇതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇടങ്ങളിൽ ഇടണം എന്നുള്ള പ്രചരണമാണ് നടക്കുന്നത്. സാമാന്യനെ അത് തൃപ്തികരമായി നീങ്ങുന്നുണ്ട്. തുണികൾ ഉപേക്ഷിക്കുന്നത് ആളുകളെ നിർത്തി ബോർഡ് തന്നെ സംഭരിക്കുന്നുണ്ട്. അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള അറിയിപ്പുകൾ നൽകുന്നുമുണ്ട്. ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം വലിയ പിന്തുണയാണ് ദേവസ്വം ബോർഡിന് നൽകുന്നതെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ ബോധവൽക്കരണത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ, അതിനാവശ്യമായ അനൗൺസ്മെന്റ് ബോർഡുകൾ, ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം പോലും ജില്ലാ ഭരണകൂടത്തിൻ്റെതായിട്ട് ഈ പമ്പയുടെ പവിത്രത സംശുദ്ധീകരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ആളുകളെ നിർത്തി ഈ ഒഴുകിപ്പോകുന്ന തുണികളെല്ലാം തന്നെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് 4 ഭാഷകളിൽ നടക്കുന്നുണ്ട്. ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് അന്നദാനം നൽകുക എന്നത് ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധി ബോർഡിന് ആശങ്ക ജനിപ്പിച്ചുവെങ്കിലും പിന്നീടുണ്ടായ കോടതി വിധി ആശ്വാസമായെന്നും അതിനെ തുടർന്ന് അയ്യപ്പ സേവാ സംഘം തുടങ്ങി 3 സംഘടനകൾ അന്നദാനം നടത്തിവരുന്നതായും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ അന്നദാനത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ ഒരു ബോർഡ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. ബോർഡ് ചെയ്യണമെന്ന് കോടതി പറഞ്ഞാൽ അത് കേൾക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്. ഞങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്തി. പക്ഷേ ഈ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ബോർഡ് മാത്രമായി അന്നദാനം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഈ കോടതി തന്നെ നമ്മളുടെ അയ്യപ്പ സേവാ സംഘം അടക്കമുള്ള 3 സമിതികളെ അത് അനുവദിച്ചു. ദേവസ്വം ബോർഡും കൂടുതൽ ക്രിയാത്മകമായി ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു പരാതിയേ ഇല്ല. ശബരിമലയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിദിനം 50,000 ലിറ്റർ മലിനജലം സംഭരിക്കുന്നതിനും അത് ശുദ്ധീകരിക്കുന്നതിനുമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പല ഓടകളെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ കഴിയാത്തത് കാരണം ഈ പ്ലാന്റിന്റെ പ്രയോജനം വേണ്ട രീതിയിൽ പ്രവർത്തനക്ഷമമായി എന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ഹൈപവർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒഴുകി വന്നിരുന്ന മാലിന്യം ഇപ്പോൾ നേരിട്ട് പ്ലാന്റിലേക്ക് പോവുകയാണ്. പ്രതിദിനം 50,000 ലിറ്റർ മലിനജലം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ പലയിടങ്ങളിലും ഈ അതിൻ്റെ ഈ പ്രധാന ഓടകൾ പൂർണ്ണമായി അത് കണക്ട് ചെയ്യുന്നതിന് കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ഞങ്ങൾ ഹൈപവർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അത് പരിഹരിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് അമൃതാനന്ദമയം മഠത്തിന്റെ ശ്രമദാനവും ദേവസ്വം ബോർഡിന്റെ ആൾക്കാരും ഒരുപോലെ പ്രവർത്തിക്കുന്നു. കൂടാതെ ജില്ലാ ഭരണകൂടം ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ ജലക്ഷാമത്തിന് പരിഹാരമാകാൻ കുന്നാർ ഡാമിന്റെ ഉയരം 5.5 അടിയായി ഉയർത്തുമെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന നിലയിൽ ഇന്ന് ഞാൻ ചീഫ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു. ഒരു 4 ദിവസത്തിനുള്ളിൽ ആ ഡാമിന്റെ ഉയരം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ 5 അടി ഉയർത്തുവാൻ പര്യാപ്തമായ അനുബന്ധ പ്രവർത്തനങ്ങളെപ്പറ്റി കാണാനും മനസ്സിലാക്കാനും തീരുമാനമെടുക്കുവാനും നിശ്ചയിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമാകുന്നതോടുകൂടി വെള്ളമെത്തുന്നതോടുകൂടി മലിനീകരണ പ്രശ്നത്തിൻ്റെ കുറേ കൂടി പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇപ്രാവശ്യത്തെ മകരവിളക്ക് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ശബരിമല ക്ലീനാക്കും. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം പാലങ്ങളുടെ ക്രമീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കും. തിരുവാഭരണ പാതയിലെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ദേവസ്വം ബോർഡിന്റെ ഭൂമികൾ അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കുമെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. KSEB റാന്നി സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ പെരുമ്പുഴയിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ പരിപാടി നടത്തി. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു.
സംസ്ഥാനത്ത് വൈദ്യുതി അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് KCB റാന്നി സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ റാലി നടത്തിയത്. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വൈദ്യുതി അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ച് പ്ലക്കാർഡുകളുമേന്തിയാണ് വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തത്. റാന്നി പെരുമ്പുഴയിൽ റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. KCB പത്തനംതിട്ട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുരേഷ് ചന്ദ്ര മുഖ്യപ്രഭാഷണം നടത്തി. പത്തനംതിട്ട ജില്ലയിൽ വളരെ ഉത്തമമായ ഒരു ജില്ലയാണ്. ഏകദേശം 4.5 ലക്ഷം വൈദ്യുതി ഉപയോക്താക്കൾ നമ്മുടെ ജില്ലയിലുണ്ട്. ഈ ജില്ലയിൽ നാളിതുവരെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന 26/11/2015 വരെ ജാനുവരി മാസം മുതൽ 31 വൈദ്യുതി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 22 വൈദ്യുതി അപകടങ്ങളിൽ കേവലം 2 അപകടങ്ങൾ മാത്രമാണ് KCB ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന അപകടങ്ങൾ. ബാക്കി അപകടങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന അക്ഷന്തവ്യമായ അശ്രദ്ധ മൂലം ഉണ്ടായിരിക്കുന്ന അപകടങ്ങളാണ്. KCB ഉപഭോക്താക്കൾക്ക് നൽകുന്ന നൂതന സേവനങ്ങളെ പറ്റിയും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിശദീകരിച്ചു. 7 ദിവസവും 365 ദിവസവും പ്രവർത്തിക്കുന്ന ഈ കോൾ സെന്ററിൽ 30 ആൾക്കാർ സദാ സജ്ജരായി നിങ്ങളുടെ കൺട്രോളുകൾ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ദയവായി നിങ്ങൾ 1912 എന്ന നമ്പറിലേക്ക് വിളിക്കുക. തീർച്ചയായും നിങ്ങളുടെ പരാതി അവിടെ കമ്പ്യൂട്ടറിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടും. എപ്പോഴും പരാതി പരിഹരിക്കുന്നു, അപ്പോൾ മാത്രമേ അത് കമ്പ്യൂട്ടറിൽ നിന്ന് അത് മാറ്റപ്പെടുകയുള്ളൂ. അത് പരിഹരിച്ചില്ല എങ്കിൽ അത് ഞങ്ങളുടെ ചെയർമാൻ ലെവൽ വരെ ഇത് ഈ പരാതിയെ പറ്റിയുള്ള വിവരങ്ങൾ ചെല്ലുന്നതായിരിക്കും. കേരളത്തിലെ ഏതൊരു ഓഫീസിലെയും കറണ്ട് ചാർജ് വേറെ ഏതൊരു ഓഫീസിലും സ്വീകരിക്കുവാനുള്ള സംവിധാനം 99% ഓഫീസുകളിൽ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. റാന്നി നോർത്തിലും സൗത്തിലും അത് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റാന്നി MS സ്കൂൾ ഹെഡ് മിസ്ട്രസ് ടീന എബ്രഹാം ബോധവൽക്കരണ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഘടകമാണ് വൈദ്യുതി. അത് ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആപത്ത് ഉണ്ടാകും. അതിൽ നിന്ന് അതിന് വേണ്ട മുക്തി നേടുന്നതിന് വേണ്ടി, അത് ആപത്തുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ട ക്ലാസ് നിർദ്ദേശങ്ങൾ ഇവിടെ വൈദ്യുതി ബോർഡ് ജീവനക്കാർ നൽകി. അതോടൊപ്പം തന്നെ അവർ ഈ നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടപ്പിലാക്കിയതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും. റാന്നി AXC സുരേന്ദ്രൻ, റാന്നി AE കലേഷ് കെ രാജ്, KCB ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബോധവൽക്കരണ റാലി റാന്നിയുടെ വിവിധ മേഖലകളിൽ സന്ദർശിക്കും. സിറ്റി ന്യൂസ്, റാന്നി. ചെന്നീർക്കര സർക്കാർ ITI പുതുതായി ആരംഭിക്കുന്ന ടെക്നീഷ്യൻ, പവർ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, പ്ലംബർ, വെൽഡർ എന്നീ ട്രേഡുകളിൽ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ അസൽ രേഖകളുമായി നവംബർ 30 രാവിലെ 11 മുമ്പ് ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ ഭാരത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447766. വാർത്തകൾ തുടരുന്നു. പോളി ഹൗസ് ഫാമിംഗ് കൃഷിയിലൂടെ വൻ ആദായം നേടുകയാണ് റാന്നി മുണ്ടപ്പുഴ കുന്നിരിക്കൽ തോമസ് കെ ജെയിംസ്, പ്രവാസി മലയാളി കർഷകൻ. റാന്നി കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ഈ പ്രവാസി മലയാളിയുടെ ജൈവകൃഷിക്ക് ഊർജം പകരുന്നു.
വിദേശത്തിരുന്നു കൊണ്ട് നാട്ടിൽ കൃഷി നടത്താനാവുമോ? അത് എങ്ങനെ പ്രായോഗികമാകും? അസംഭാവികം എന്നാണ് മറുപടിയെങ്കിൽ അങ്ങനെ പറയാൻ വരട്ടെ. റാന്നി മുണ്ടപ്പുഴയിൽ പമ്പാനദിയോട് ചേർന്ന് കിടക്കുന്ന കുന്നിരിക്കിലെ കൃഷിയിടത്തിലേക്ക് ഒന്ന് ചെന്നു നോക്കുക. അവിടെ 10 സെന്റ് സ്ഥലത്ത് കൂടാരമൊരുക്കി ആ കൂടാരത്തിനുള്ളിൽ സമൃദ്ധിയായി കുളഞ്ഞുകിടക്കുന്ന പയർ കണ്ടിട്ട് തീരുമാനിക്കാം മേൽപ്പറഞ്ഞതിന്റെ പൊരുൾ. ഇവിടെ ഹരിതാഭയുടെ നിറച്ചാർത്ത്, 44 ദിവസം കൊണ്ട് ആദായം നൽകി തുടങ്ങിയ കൃഷി. തോമസ് കെ ജെയിംസ് ആണ് ഈ പോളിഫാമിന്റെ ഉടമ. ജോലി ഇംഗ്ലണ്ടിൽ, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഇവിടെ ഇങ്ങേ റാന്നിയിലാണ്. കൃഷിയെ ജീവവായുവായി കരുതുന്ന ഒരു ഓഫീസർ. പിന്നെ താമസിച്ചില്ല, ടോണി ജോസഫിന്റെ നിർദ്ദേശപ്രകാരം പോളിഫാമിംഗ് കൃഷി ആരംഭിക്കുവാൻ ഇരുവരും തീരുമാനിച്ചു. സാങ്കേതിക സഹായം ഉൾപ്പെടെയുള്ളവ റാന്നി കൃഷിഭവനിൽ നിന്നും ലഭിച്ചു. പമ്പയുടെ തീരത്തുള്ള കൃഷിയിടത്തിൽ 10 സെന്റ് സ്ഥലത്ത് പോളിഹൌസ് നിർമ്മിച്ചു. ഏതാണ്ട് 5 ലക്ഷം രൂപയായി 400 സ്ക്വയർ മീറ്റർ പോളിഹൌസിന്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് പയർവിത്തുകൾ പാകാൻ നിലമൊരുക്കി. അവിടെ റീനു എന്ന ഇനം പയർവിത്തു പാകി. കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പ്രാപ്തിയുള്ള നാഗാലാൻഡുകാരൻ ഫിലിപ്പിനെ കൃഷിയുടെ ശാസ്ത്രീയ പാഠങ്ങൾ പഠിപ്പിച്ചെടുത്തു. വിത്തുപാകി 44 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യ വിളവെടുപ്പ്. രാസവളമോ കീടനാശിനിയോ പ്രയോഗിക്കാതെ ജൈവരീതിയിൽ വളം ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നൽകി സമൃദ്ധിയായി പടർന്നു പന്തലിച്ച ഒന്നാന്തരം ജൈവപയർ. പോളിഹൌസ് ഫാമിംഗ് കൃഷിരീതികളെക്കുറിച്ച് ജനങ്ങൾക്ക് സാമാന്യ ബോധം ഇനിയും കൈവന്നിട്ടില്ലെന്നുള്ള കാര്യം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോണി ജോസഫ് സമ്മതിക്കുന്നുണ്ട്. അതിന് പരിഹാരമായി ഈ കൃഷിരീതികളെക്കുറിച്ചുള്ള എന്ത് സംശയ നിവാരണത്തിനും താൻ തയ്യാറാണെന്ന് ഇദ്ദേഹം പറയുന്നു. കൃഷിരീതികളെക്കുറിച്ചും ഇതിന് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളെപ്പറ്റിയുമൊക്കെ ശ്രീ ടോണി ജോസഫ്. ഇവിടെ 10 സെന്റിൽ ഏറ്റവും 3 മാസം കൊണ്ട് ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഓണർ വേണോ അല്ലെങ്കിൽ തൊഴിലാളി ഇല്ലെന്നു പറയുന്ന ഏരിയയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഒറ്റ ഒരു കൃഷിക്കാരനെ കൊണ്ട് ചെയ്ത് എടുക്കുന്ന ഒരു പദ്ധതിയാണ്. അത് പ്രകാരം ഇന്നത്തെ ഹാർവസ്റ്റിൽ 50 കിലോ പയർ ഇത് പറിച്ചെടുത്തു. മാർക്കറ്റിന് പ്രശ്നമില്ല. ഇന്നത്തെ ലോക്കൽ മാർക്കറ്റിൽ തമിഴ്നാട് പയറിന് 100 രൂപയ്ക്കില്ല. അപ്പോൾ ഇന്ന് ഇവർക്ക് ഇത് 70 രൂപയ്ക്ക് കിട്ടും തോന്നുന്നു. 70 രൂപയ്ക്ക് കിട്ടും പറഞ്ഞില്ല. ആ 70 രൂപയ്ക്ക് കൊടുക്കത്തക്ക ഇതിൽ കർഷകനെ കിട്ടുന്നുണ്ട് വില. ഈ വില ഇത് ഒരു കീടനാശിനിയും അടിക്കാത്ത ഒരു പച്ചക്കറിയാണ്. ഒരു പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഫംഗിസൈഡോ അടിക്കാതെ ഉണ്ടാക്കിയെടുത്തൊക്കെയാണ്. വളരെ കഴുകാതെ പോലെ ഇത് കഴിക്കാനുള്ളതാണ് അതിനകത്ത് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് ഇവർ. ഇനിയുള്ള കാലങ്ങളിൽ ഈ ഇത് പദ്ധതി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പോളിഫാം ഹൌസ് കൃഷിരീതിയിലേക്ക് തിരിയുവാനുള്ള കാരണങ്ങളെപ്പറ്റി തോമസ് കെ ജെയിംസിന്റെ വാക്കുകളിലേക്ക്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഒരു പ്രാണി ഇതിനകത്ത് കയറത്തില്ല. നമ്മൾ പോലും ചെരുപ്പ് പോലും മാറ്റിയിട്ടിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് അതിനകത്ത് കയറുന്നത്. 2 ഡോറുണ്ട്. 1 ഡോറടച്ചിട്ട് കയറി കഴിഞ്ഞ് പ്രാണി വല്ലതും ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അടുത്ത ആ ഡോറടച്ച് അടുത്ത ഡോറ് വഴിയാ കയറി വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒന്നും നമുക്കൊരു കീടനാശിനി അടിക്കേണ്ടതായിട്ട് വരുന്നത്. സ്വന്തമായി ഭൂമിയുള്ള ആർക്കും ഇത്തരം കൃഷി ആരംഭിക്കാവുന്നതേയുള്ളൂ. ഇതിന്റെ ബാലപാഠങ്ങൾ മുതൽ വിളവെടുപ്പ് വരെ അത് മാർക്കറ്റിംഗ് ചെയ്യുന്നിടം വരെ ഈ കൃഷി ഓഫീസർ നിങ്ങളുടെ കൂടെയുണ്ട്. കൂടെ അദ്ദേഹത്തിന്റെ സഹായിയായി ബിനീഷ് എന്ന അഗ്രികൾച്ചർ അസിസ്റ്റന്റും. കിലോയ്ക്ക് 70 രൂപ നിരക്കിലാണ് പയർ വിൽക്കുന്നത്. കർഷകന്റെ കടയിലാണ് വിൽപ്പന. എന്നാൽ 100 രൂപയ്ക്ക് മൊത്തമായി എടുക്കാൻ കച്ചവടക്കാർ തയ്യാറാണെങ്കിലും കർഷകരുടെ അധ്വാനത്തിന്റെ പ്രതീകമായ കർഷകന്റെ കടയ്ക്ക് മാത്രമാണ് ഇവിടെ നിന്നും ഇപ്പോൾ വിൽപ്പന നടക്കുന്നത്. ഈ കൃഷി നൽകിയ വിജയം പുതിയ സംരംഭത്തിലേക്ക് വഴി തുറക്കുമെന്ന് തന്നെ കരുതാം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി മാർത്തോമ മെഡിക്കൽ മിഷൻ സെന്ററിൽ ഹെൽത്ത് ചെക്കപ്പ് പ്രോഗ്രാം ആരംഭിച്ചു. സെക്രട്ടറി പ്രകാശ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശാരീരിക പരിശോധനകളിലൂടെയും ലബോറട്ടറി എക്സ്റേ ECG പരിശോധനകളിലൂടെയും നടത്തുന്ന ആരോഗ്യസ്ഥിതി വിലയിരുത്തൽ എന്നതാണ് ഹെൽത്ത് പരിശോധന എന്ന് വ്യക്തമാക്കിക്കൊണ്ട് റാന്നി മാർത്തോമ മെഡിക്കൽ മിഷൻ സെന്ററിൽ ഹെൽത്ത് ചെക്കപ്പ് പ്രോഗ്രാം ആരംഭിച്ചു. സെക്രട്ടറി പ്രകാശ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടന്ന ക്ലാസുകൾ ഡോക്ടർ ജസ്റ്റിൻ സാമുവൽ, ഡോക്ടർ തോമസ് ജോർജ് എന്നിവർ നയിച്ചു. നിലവിലുള്ള ആരോഗ്യസ്ഥിതി വിലയിരുത്തൽ, ജീവിതശൈലി മൂലമുള്ള രോഗങ്ങൾ കണ്ടെത്തൽ, രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കൽ എന്നിവയെല്ലാം ഹെൽത്ത് ചെക്കപ്പിലൂടെ സാധിക്കുമെന്ന് ഡോക്ടർമാർ വിലയിരുത്തി. വിളക്കിത്തല നായർ സമാജം, റാന്നി യൂണിയൻ കലാമേളയും അവാർഡ് വിതരണവും നവംബർ 29 ഞായറാഴ്ച റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. റാന്നിയിലെ വിവിധ ശാഖകളിൽ നിന്നുമുള്ള കുട്ടികൾ കലാമേളയിൽ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 9 സമാജം താലൂക്ക് പ്രസിഡന്റ് PN സുകുമാരൻ ഭദ്രദീപം കൊളുത്തി മേള ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനം MLA രാജുബ്രഹാം ഉദ്ഘാടനം ചെയ്യും. VNS കോളേജ് ചെയർമാൻ N മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തും. ഒരു ഇടവേള കൂടി. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന സ്നേഹോപഹാരം, വെഡിംഗ് സ്പെഷ്യൽ ഓഫർ, വെഡിംഗ് ഫോട്ടോ ആൻഡ് വീഡിയോ വർക്കുകൾ 15,000 രൂപ മാത്രം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ ബെനിയപാലം, റാന്നി. ഫോൺ 0473522537. വാർത്തകൾ തുടരുന്നു.
കേരള ഹോട്ടലുകൾ ഭക്ഷണ വില ക്രമീകരണ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് അമിത വില ഈടാക്കിയാൽ 5,000 രൂപ വരെ പിഴ ഈടാക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനത്ത് ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്നത് വ്യാപകമായതിനെ തുടർന്നാണ് സർക്കാർ വില നിയന്ത്രണ നിയമം കൊണ്ടുവരുന്നത്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും വിൽക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനായി തയ്യാറാക്കിയ കേരള ഹോട്ടലുകൾ ഭക്ഷണ വില ക്രമീകരണം ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് അമിത വില ഈടാക്കിയാൽ 5,000 രൂപ വരെ പിഴ ഈടാക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. എല്ലാ ജില്ലകളിലെയും ഹോട്ടലുകളുടെ രജിസ്ട്രേഷനും വില നിയന്ത്രണത്തിനുമായി അതോറിറ്റി രൂപീകരിക്കും. ജില്ലാ ജഡ്ജിയോ ഇതിനുള്ള യോഗ്യത ഉള്ളതോ ആയ വ്യക്തിയായിരിക്കും അതോറിറ്റിയുടെ അധ്യക്ഷൻ. 6 അനൌദ്യോഗിക അംഗങ്ങളെ സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. ജില്ലാ അതോറിറ്റി അംഗീകരിച്ച വിലയ്ക്ക് ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കാവൂ. വില കൂട്ടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിർദ്ദിഷ്ട ഫീസ് സഹിതം അതോറിറ്റിക്ക് അപേക്ഷ നൽകണം. ഒരു മാസത്തിനകം ജില്ലാ അതോറിറ്റി ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. അമിത വില ഈടാക്കിയാൽ ഹോട്ടലിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ അതോറിറ്റിക്ക് അധികാരമുണ്ട്. രജിസ്ട്രേഷൻ റദ്ദാക്കിയാൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഹോട്ടലിന്റെ ലൈസൻസും റദ്ദാക്കും. സിറ്റി ന്യൂസ്, റാന്നി. സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഭക്ഷണ വില ക്രമീകരണം ബില്ല് ഹൈക്കോടതി വിധി ലംഘനമാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, റാന്നി യൂണിറ്റ്. ആവശ്യ സാധന വിലയുടെ ഏകീകരണമാണ് സർക്കാർ ആദ്യം നടപ്പിലാക്കേണ്ടതെന്ന് അസോസിയേഷൻ റാന്നി യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രകുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ ചെറുകിട ഹോട്ടൽ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത്. അവശ്യ സാധനങ്ങളുടെ വില നിത്യേന കുതിച്ചുയരുമ്പോൾ ഇത് നിയന്ത്രിക്കാതെ ഹോട്ടൽ ഭക്ഷണ വില നിയന്ത്രിക്കാൻ ബിൽ കൊണ്ടുവരുന്നതിനെ അസോസിയേഷൻ എതിർക്കുന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ റാന്നി യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രകുമാർ നമ്മുടെ പ്രതികളോട് ആലോചിച്ച് മാത്രമേ അതിനെപ്പറ്റി ബില്ലിനെപ്പറ്റി അംഗീകാരം കൊടുക്കത്തുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ അംഗീകാരം നടന്നിട്ടില്ല. സർക്കാർ ഭേദപക്ഷമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഹോട്ടലിലെ വില നിയന്ത്രണം സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കഴിഞ്ഞ വർഷം കർശന നിലപാടെടുത്തപ്പോൾ ഇതിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വില നിശ്ചയിക്കാനുള്ള അധികാരം ഹോട്ടലുടമകൾക്കാണെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ലംഘനമാണ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്ന വില നിയന്ത്രണ ബില്ലെന്നും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുകയാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടതെന്നും രവീന്ദ്രകുമാർ പറഞ്ഞു. ഗവൺമെന്റ് സാധന വില നമ്മൾ ഏരിക്കുന്നില്ലല്ലോ. അത് പല റേറ്റിൽ പല ദിവസങ്ങളിൽ ഇപ്പോൾ വീണ്ടും 150 രൂപ വിലയാണ്. ഗവൺമെന്റ് ചെയ്യിക്കുന്ന ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സാധനങ്ങൾ തന്നിട്ട് ഗവൺമെന്റ് ചെയ്താൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതുപോലെ വൻകിടക്കാരെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പാവം പിടിച്ച തട്ടിടക്കാരനെയും ഇടത്തര ഹോട്ടലുകാരെയും ബാധിക്കുന്നു. സാധാരണക്കാരൻ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ തന്നെയും അതിനെപ്പറ്റി വില നിശ്ചയിക്കാൻ വേണ്ടി ഗവൺമെന്റ് അങ്ങനൊരു ഇറക്കിയിട്ടുണ്ട്. ചെറുകിട ഹോട്ടലുകാരെ ഉപദ്രവിക്കാനുള്ള ഇപ്പോൾ സർക്കാരിന് നയം KTTC നടങ്ങുന്ന ഹോട്ടലുകളൊക്കെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. കാനിയുള്ള KTTC ഹോട്ടലുകളിൽ ത്രീ സ്റ്റാർ ഹോട്ടലുകളിൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. ഇതിൻ്റെ ശക്തമായിട്ട് നടപടികൾ പോകാൻ വേണ്ടി ഞങ്ങൾ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നടപടികൾ മുന്നോട്ട് പോകുന്നു. കൂടാതെ ഏകദേശ ദിനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഒരു കാരണത്താലും ഞങ്ങൾ അസോസിയേഷൻ അംഗീകരിക്കുന്ന കാര്യമല്ല. ശക്തമായ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാന കമ്മിറ്റികളാണ് നടപടി എടുക്കുന്നത്. സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ ഹോട്ടലുകളിൽ ഭക്ഷണം നൽകാൻ തങ്ങൾ തയ്യാറല്ലെന്ന നിലപാടാണ് ഹോട്ടൽ ഉടമകളുടേത്. വൻകിട ഹോട്ടലുകൾക്ക് ബിൽ ബാധകമല്ലെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നുമാണ് ഒരു വിഭാഗം ഹോട്ടലുടമകളുടെ വാദം. സിറ്റി ന്യൂസ്, റാന്നി. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം റാന്നി പെരുമ്പുഴ കൊട്ടാരത്തിൽ മെഡിക്കൽസ് വ്യാഴാഴ്ച രാത്രിയിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. മക്കപ്പുഴയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പുളിയോടിക്കാലായിൽ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ പുളിയോടിക്കാലായിൽ കേശവൻ നായർ മെമ്മോറിയൽ കുടുംബയോഗം പ്രസിഡന്റ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്യും. നിത്യോപയോഗ സാധനങ്ങളടക്കമുള്ളവയുടെ ശേഖരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിര്യാതനായി. കിടങ്ങാലിൽ ഇഞ്ചിക്കാലായിൽ എക്സ് സർവീസ്മാൻ KG മത്തായി കുഞ്ഞുഞ്ഞ് 77 വയസ്സ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 11 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകളെ തുടർന്ന് 12-ന് റാന്നി വലിയകാവ് സെന്റ് തോമസ് മർത്തോപ്പള്ളിയിൽ നടക്കും. ഭാര്യ കുഞ്ഞുഞ്ഞമ്മ നീരേറ്റുപുറം വേങ്ങൽ പീടികപ്പറമ്പിൽ കുടുംബാംഗമാണ്. സഹോദരങ്ങൾ മേരിക്കുട്ടി, കുഞ്ഞുഞ്ഞമ്മ, കുഞ്ഞുമോൻ, കുഞ്ഞുമോൾ, പൊന്നമ്മ, പരേതിയായ തങ്കമ്മ, തങ്കച്ചൻ. റാന്നി അങ്ങാടി പുല്ലമ്പള്ളിയിൽ കറിയാച്ചൻ എന്നറിയപ്പെടുന്ന PO ചെറിയാന്റെ മകൻ മനോജ് പീസ് കറിയ 42 വയസ്സ് നിര്യാതനായി. സംസ്കാരം നവംബർ 27-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് റാന്നി സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ. ഭാര്യ സ്വപ്ന. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഭൂരിപക്ഷം കിട്ടുന്ന മുറയ്ക്ക് ഇക്കാര്യം ആലോചിക്കുമെന്നും പിണറായി. പോലീസ് നിയമന തട്ടിപ്പുമായി തന്റെ ഓഫീസിന് യാതൊരു ബന്ധവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചെന്നിത്തല.
ശബരിമലയെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. ഭക്തരുടെ തൃപ്തിയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ. പോളിഹൌസ് ഫാമിങ്ങിലൂടെ ആദായം കൊയ്യുകയാണ് റാന്നി മുണ്ടപ്പുഴ കുന്നിരിക്കൽ തോമസ് കെ ജെയിംസ് എന്ന പ്രവാസി മലയാളി. റാന്നി കൃഷിഭവന്റെ പൂർണ്ണ സഹായം പോളിഹൌസ് ഫാമിങ്ങിനുണ്ടാകുമെന്ന് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ടോണി ജോസഫ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.